ഹലോ ഗേഴ്സ്, പി എസ് സി ഡോപ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എക്സാം എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തായാലും മനസ്സിലാക്കണം. അതേപോലെ മറ്റു എല്ലാ 10th ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ബംഗാളിലെ നീലൻ കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ദിനബന്ധു മിത്ര. ഓക്കെ, ദിനബന്ധു മിത്രയാണ് ബംഗാളിലെ നീലൻ കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട് ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗരാ സംഭവം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2012 നവംബർ 1. ഓക്കെ, 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത എന്താണ്? ഓപ്ഷൻസ് ഉണ്ട് സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം, സൂര്യരശ്മി ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം, സൂര്യരശ്മി ദക്ഷിണായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം, ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലുള്ള ദിവസം. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്നു. ഓക്കെ, അപ്പോൾ ജൂൺ 21 സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്നു. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് CV രാമൻ. ഓക്കെ, CV രാമൻ എന്നിവരുടെ ജന്മദിനത്തിലാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 10 രൂപ. ഓക്കെ, 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട് കേരളത്തിലെ പ്രധാന ബീഡി ഉൽപ്പാദന കേന്ദ്രം, കേരളത്തിലെ പ്രധാന കശുവണ്ടി ഉൽപ്പാദന കേന്ദ്രം, കേരളത്തിലെ പ്രധാന കയർ ഉൽപ്പാദന കേന്ദ്രം, കേരളത്തിലെ പ്രധാന ഓട് ഉൽപ്പാദന കേന്ദ്രം. ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളത്തിലെ പ്രധാന കയർ ഉൽപ്പാദന കേന്ദ്രം. ഓക്കെ, കേരളത്തിലെ പ്രധാന കയർ ഉൽപ്പാദന കേന്ദ്രം എന്ന ഈ ഓപ്ഷനാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വയനാട്. ഓക്കെ, വയനാടാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. ഓക്കെ, മലപ്പുറം ജില്ലയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻ കുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ് നോവൽ. ഓക്കെ, നോവൽ എന്ന സാഹിത്യ വിഭാഗത്തിൽപ്പെട്ടതാണ്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻ കുന്ന് സ്വരൂപം എന്ന കൃതി. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ എത്ര മെമ്പർമാരാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 5. ഓക്കെ, 5 മെമ്പർമാരാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെയുള്ള മെമ്പർമാരുടെ എണ്ണം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2000. ഓക്കെ, 2000 ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മുംബൈ. ഓക്കെ, മുംബൈയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ എ ആണ് ഭാഗം മൂന്ന്. ഓക്കെ, ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓക്കെ, അതാണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1924. ഓക്കെ, 1924-ലാണ് കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, സിക്കിം, ടിബറ്റ്. ഓക്കെ, സിക്കിം, ടിബറ്റ് എന്നിവയാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കവരത്തി. ഓക്കെ, കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, കൽക്കരി. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൽക്കരി. ഓക്കെ, കൽക്കരിയാണ് താഴെ പറഞ്ഞവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടാത്തത്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗംഗ. ഓക്കെ, ഗംഗാ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: മംഗലാപുരം, വിശാഖപട്ടണം, കണ്ട്ല, മുംബൈ. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിശാഖപട്ടണം. ഓക്കെ, വിശാഖപട്ടണമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. അലോഹധാതുവിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഇരുമ്പ്, സ്വർണം, പെട്രോളിയം, ബോക്സൈറ്റ്. ഉത്തരം സി ആണ്, പെട്രോളിയം. ഓക്കെ, പെട്രോളിയമാണ് അലോഹധാതുവിന് ഉദാഹരണം. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിട്ടൺ പ്രഭു. ഓക്കെ, ലിട്ടൺ പ്രഭു ആണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാലഗംഗാധര തിലകൻ. ഓക്കെ, ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്നുള്ളത്. 1857-ലെ കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, ബീഗം ഹസ്രത്ത് മഹലാണ് 1857-ലെ കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവ്. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു, ചലം ഒരു പോഷക നദിയാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ബി, സി, ഡി എന്നിവ ശരിയായ വാചകങ്ങളാണ്. ഓപ്ഷൻ എ തെറ്റായതാണ്. കാരണം സിന്ധു നദി ചെന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇതിൽ പറഞ്ഞത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് മൊത്തം കൃഷിഭൂമിയുടെ 75% കൃഷി ചെയ്യുന്നത് ഏത് ഇനം കൃഷിയാണ്? തോട്ടവിള, നാണ്യവിള, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യവിള. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭക്ഷ്യവിള. ഓക്കെ, ഭക്ഷ്യവിളയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെന്നൈ. ഓക്കെ, ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡാണ് ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാക്ടീരിയ. ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ടതാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, കിറ്റ് ഇന്ത്യ സമരം. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്.
അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഓക്കെ, പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ അതായത് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കുമാരനാശാൻ. ഓക്കെ, കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഇ ആണ് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ. ഓക്കെ, കണ്ണൂരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1936. ഓക്കെ, 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് റാണി ഗൗരി പാർവതിബായി. ഓക്കെ, റാണി ഗൗരി പാർവതിബായി ആണ് 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വേമ്പനാട്ട് കായൽ. ഓക്കെ, വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് എം എൻ റോയ്. ഓക്കെ, എം എൻ റോയ് ആണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത്. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരയാട്. ഓക്കെ, വരയാടാണ് തമിഴ്നാടിൻ്റെ ദേശീയ മൃഗം. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ICDS. ഓക്കെ, ICDS എന്ന പദ്ധതിയാണ് 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപേൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആസാം, അരുണാചൽ പ്രദേശ്. ഓക്കെ, ആസാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപേൻ ഹസാരിക പാലം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ ഗേയ്സ്, അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.